കേരലിന്റെ ഭാഗമായി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സ്വകാര്യ വ്യക്തരുടെ ഭൂമിയിൽ അതിക്രമിച്ചു കയറി അതിരടയാള കല് സ്ഥാപിക്കുന്നത് ചട്ടവിരുദ്ധമെന്ന് വിമർശനം ഉടമയെ അറിയിക്കാതെ സ്ഥലത്ത് കല്ലുകൾ സ്ഥാപിക്കുന്നത് കേരള സർവേ നിയമനത്തിന്റെ ലംഘനമാണെന്നാണ് ആരോപണം അതേസമയം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഷേധമുയർന്ന കണ്ണൂരിൽ കേരയിൽ കല്ല് സ്ഥാപിക്കുന്ന നടപടി തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് ഇത് പാർട്ടി കോൺഗ്രസ് മുന്നിൽ കണ്ടാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് സംസ്ഥാനത്തെമ്പാടും കേരയിലിന്റെ അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ഇതിനിടെയാണ് സർക്കാരിന്റെ നടപടി ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന വിമർശനം ഉയരുന്നത് സർക്കാർ പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ കൃത്യമായി വിജ്ഞാപനം പരസ്യപ്പെടുത്തണമെന്ന് കേരള സർവേ അതിരടയാള നിയമത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് അതിക്രമിച്ചു കയറി കല്ലുകൾ സ്ഥാപിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് ഇത് ചട്ടലംഘനമാണെന്നാണ് വിമർശനം ഇത് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കാനാണ് കേരയിൽ വിരുദ്ധ സമരസമിതിയുടെ തീരുമാനം സ്വകാര്യ വ്യക്തിയുടെ പിന്നെ ഉടമസ്ഥർക്ക് നോട്ടീസ് കൊടുക്കണം മുൻകൂർ പിന്നെ നോട്ടീസ് നൽകിയതിനു ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കൃത്യമായ പിന്നെ വകുപ്പ് അതിലുണ്ട് അത്തരം മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരം പിന്നെ അതിരുകളിലാണ് യഥാർത്ഥത്തിൽ കല്ലിടാനുള്ള അവകാശമുള്ളത് യഥാർത്ഥത്തിൽ ഈ അതിരുകളിൽ പിന്നെ അതിൻ്റെ ഡിമാർക്കേഷൻ നടത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു കല്ല് സ്ഥാപിക്കേണ്ട യാതൊരു കാര്യമില്ല അതേസമയം കേരളത്തിലെ കല്ലിടുന്നതിനെതിരെ വലിയ പ്രതിഷേധമുയർന്ന കണ്ണൂരിൽ നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണ് പാർട്ടി കോൺഗ്രസ് അടുത്തിരിക്കെ ജനകീയ പ്രക്ഷോഭമുണ്ടായാൽ അത് പരിപാടിക്ക് തിരിച്ചടിയാകുമെന്നതിനാലാണ് നിർത്തിവെച്ചത് എന്നാണ് സൂചന ജനവാസ കേന്ദ്രത്തിലാണ് ഇനി കണ്ണൂരിൽ കല്ലിടാനുള്ളത് പാർട്ടി കോൺഗ്രസിന് ശേഷം കല്ലിടുന്ന നടപടി ആരംഭിക്കാനാണ് സാധ്യത ജനം കണ്ണൂർ